വെൽക്കം ബാക്ക് ലഷ്ലി ലുലൂസ്. നമ്മൾ ഹിജാബിനെ പറ്റി പറയുമ്പം ഇപ്പോൾ ലീഡിംഗ് ആയിട്ട് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് വൺ സൈഡ് ഹിജാബ് സ്റ്റൈലാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു വൺ സൈഡ് ഹിജാബ് സ്റ്റൈല് വെറും 3 സ്റ്റെപ്പിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് തീർക്കാന്നുള്ളതാണ്. ബിഫോർ ദാറ്റ് ഇറ്റ്സ് മീ ലുലു ആൻഡ് വെൽക്കം ബാക്ക് അവർ ചാനൽ. സോ ഹിയർ ലെറ്റ് മീ ഗോ സ്ട്രെയിറ്റ് ടു ദ വീഡിയോ. ആദ്യം തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹെയർ നല്ലോണം കവർ ചെയ്തിട്ട് ടെർബൈന് സെറ്റാക്കി വെക്കുക. ടെർബൈൻ നല്ല ഷേപ്പിൽ വെക്കുക, അപ്പോൾ നമ്മുടെ ഹിജാബിന് നല്ല ഭംഗി കിട്ടും. സോ ടെർബൈൻ റെഡിയാക്കിയതിന് ശേഷം ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഹിജാബ് എടുക്കുക. ഫസ്റ്റ് നമുക്ക് 2 പിന്നും മതിയാവും, 2 സേഫ്റ്റി പിന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആക്കാൻ പറ്റിയ അത്ര തന്നെ മൊട്ടു സൂചിയും നമ്മൾ എടുത്തു വെക്കാം. ഇനി നമുക്ക് വൺ സൈഡ് ഹിജാബ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഹിജാബ് എടുക്കാം, എന്നിട്ട് അത് നമ്മളുടെ ഹെഡ് കവർ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇടുക. അതിനുശേഷം ഒരു ഐഡിയ വേണം. ഇപ്പോൾ നമ്മൾ വൺ സൈഡ് ഹിജാബ് സ്റ്റൈലാണ് ട്രൈ ചെയ്യുന്നത്, അപ്പം ആ ഒരു സ്റ്റൈലിൽ മൊത്തം വൺ സൈഡിലോട്ടാണ് ഹിജാബിൻ്റെ ആ ഒരു ഹൈലൈറ്റ് പോവുക. വൺ സൈഡ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ട് അയ്യാ അധികം ആൾക്കാരും ചൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡാണ് മെൻഷൻ ചെയ്യാൻ വേണ്ടി. സോ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുക, അതായത് ഈ ഒരു വൺ സൈഡിൽ ഹിജാബിൻ്റെ മൊത്തം പാർട്ടും ഒരു മെൻഷൻ വരുന്നത്, ആ ഒരു ഹൈലൈറ്റ് വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡാണ്. ഇവിടെ ഈ ഒരു വൺ സൈഡ് എന്ന് പറയുന്നത് അധികം ആൾക്കാരും റൈറ്റ് സൈഡാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡ് ഷോർട്ട് ആക്കിയിട്ടും ലെഫ്റ്റ് സൈഡ് ലോങ് ആയിട്ടുമാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് റൈറ്റ് സൈഡിലാണ് നമ്മളുടെ ഇതുപോലെ കണ്ടോ, ഇത് ഞാൻ ചുറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റാണ്. അപ്പം റൈറ്റ് സൈഡിലോട്ട് നമ്മളൊരു ഷോർട്ട് പീസ് ഇങ്ങനെ ഹാങ് ചെയ്തിടും, നമ്മളുടെ ബോഡിയുടെ ഒരു കാൽ ഭാഗം മാത്രമേ ഉള്ളൂ ഹാങ് ചെയ്ത്. ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഹാങ് ചെയ്ത് ഇടുന്ന പോർഷന്, വൺ സൈഡിലോട്ട് ഇടുന്ന പോർഷന് ഒരുപാട് വലിപ്പം കൂടാൻ പാടില്ല. അങ്ങനെ കൂടുമ്പോൾ നമ്മുടെ ഹിജാബിന് തീരെ ഭംഗി ഉണ്ടാവില്ല, ഒരു ഓവർ സൈസ് ആവും. അപ്പോൾ കറക്റ്റ് നമ്മളുടെ ബോഡിയുടെ കാൽ ഭാഗത്ത് വെച്ചിട്ട് ആ ഹാങ് ചെയ്തിടുന്ന പോർഷൻ, ഒരു ഷോർട്ട് പോർഷന് മതി. ബാക്കി വരുന്ന ലോങ് ഹിജാബിൻ്റെ ലോങ് പോർഷനും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് കൊണ്ടാണ് നമ്മൾ പിന്നെ റാപ്പ് ചെയ്യുക. സോ ഷോർട്ട് പോർഷന് നമ്മളെപ്പോഴും ഹാങ് ചെയ്തിടാം. ഇനി ആ ഒരു ഷോർട്ട് പോർഷൻ ഹാങ് ചെയ്തിട്ടിട്ട് ബാക്കി പോർഷനാണ് നമ്മൾ ചുറ്റാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഇത് നമ്മുടെ ഹെഡിൽ ഇപ്പോൾ ഇതുപോലെ വിരിച്ചിട്ടു, കണ്ടോ ഞാൻ ഹെഡിൽ വിരിച്ചിട്ടു. റൈറ്റ് പോർഷൻ ഷോർട്ടാണ്. ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ലെയർ എടുത്തു. ഫസ്റ്റ് ലെയർ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു ഭാഗം മടക്കി, ഫസ്റ്റത്തെ ഭാഗം നമ്മൾ എപ്പോഴും ജസ്റ്റ് ഫോൾഡ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് കാണാതെ നമുക്കൊരു വൃത്തിയുള്ള ഒരു പാർട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു കോണ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 സ്റ്റെപ്സ് കൊണ്ടാണ് ഈ ഒരു വൺ സൈഡ് ഹിജാബ് ട്രെൻഡ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന ഒരു സ്റ്റെപ്പാണ്, അതായത് ഫസ്റ്റ് നമ്മൾ ഈ കോണ് മേക്ക് ചെയ്യുന്ന സ്റ്റെപ്പ്. സോ ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കോണ് മേക്ക് ചെയ്ത് കഴിഞ്ഞു, കണ്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു കോണ് മേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി കോണ് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോൺ ഒരുപാട് ഹൈറ്റ് ഉണ്ടാവരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഫേസിൻ്റെ ഭംഗി പോവും. കോൺ എപ്പോഴും ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ മതി, ചെറിയ കോണ് മേക്ക് ചെയ്യണം. നമ്മളുടെ ഇന്നർ ക്യാപ്പ് കാണണം, പക്ഷെ ഒരുപാട് കാണരുത്, തീരെ ഹൈറ്റില്ലാതെ ചെറിയൊരു കോണാണ് നമ്മൾ മേക്ക് ചെയ്യേണ്ടത്. ആ കോണ് നല്ല പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് എടുക്കുക. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ചീക്ക് ഭാഗത്ത് കൊടുക്കുന്ന ഫോൾഡിംഗ് ആണ്. എല്ലാവരും ആ ഒരു ഫോൾഡിങ് റോങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് എല്ലാവരും കൊടുക്കുന്നത്. അതായത് നമ്മളുടെ ഫേസിൻ്റെ ഏകദേശം കറക്റ്റ് സെൻറ്റർ പാർട്ടിലോട്ട് എല്ലാവരും ഇങ്ങനെ ഫോൾഡിങ് കൊടുക്കും, അതായത് നമ്മളിവിടെ തിരുകി കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു തിരുകുന്നത് അത് കറക്റ്റ് നമ്മളുടെ ഈ ഒരു വൺ സൈഡ് ഹിജാബ് ട്രെൻഡിൽ നമ്മളുടെ ഈ ഒരു സെൻറ്റർ പോർഷനിലല്ല, നമ്മൾ ഈ ഒരു നടുവിലല്ല നമ്മൾ തിരികേണ്ടത്. പകരം ദാ ഇതുപോലെ ഹിജാബിൻ്റെ ഈ ഒരു നമ്മളുടെ നെക്ക് വരുന്ന പോർഷനിലാണ് നമ്മൾ തിരുകേണ്ടത്. നമ്മൾ ഒരിക്കലും ഹിജാബിൻ്റെ നടുവിൽ തിരുകാൻ പാടില്ല. ഇതുപോലെ ഞാൻ ഈ ചെയ്തതുപോലെ ഹിജാബിൻ്റെ നെക്ക് വരുന്ന അവിടെ ഹിജാബിൻ്റെ ആ ഒരു നമ്മളുടെ ഫേസ് അവസാനിക്കുന്ന നമ്മളുടെ ചിന്നിൻ്റെ പാർട്ടിലാണ് നമ്മൾ ഫോൾഡിങ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായോ നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ ഈ ഒരു ചിന്നിൻ്റെ പാർട്ടിലോട്ടാണ് ആ ഒരു ഫോൾഡിങ് കൊടുത്തത്, മറ്റത് റോങ് ആണ്, മറ്റത് ചെയ്യരുത്. സോ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഫോൾഡിങ് നമ്മളെപ്പോഴും നമ്മളുടെ ചിന്നും നെക്കും
തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് വൺ സൈഡ് ഹിജാബ് ട്രെൻഡിൽ നമ്മൾ തിരുകേണ്ടത്. ഫസ്റ്റ് ഭാഗം നമ്മൾ മടക്കി വെക്കേണ്ടത് നമ്മളുടെ ചീക്കിൻ്റെ അവിടെയല്ല, നമ്മളുടെ ഈ ഒരു നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിലാണ് നമ്മൾ തിരികെ വെക്കേണ്ടത്. സോ ഇപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് സ്റ്റെപ്പ് ഓവർ ആയി. സോ ഇനി ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോകാം, സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റൈറ്റ് പോർഷൻ ഇപ്പം അവിടെ ഹാങ് ചെയ്തിട്ടു, അവിടെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടു, എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് പോർഷനാണ് ഇവിടെ റാപ്പ് ചെയ്യുന്നത്. ആ ഒരു റാപ്പ് ചെയ്യുന്ന ലെഫ്റ്റ് പോർഷൻ കറക്റ്റ് റാപ്പ് ചെയ്യുന്നതിലാണ് തേർഡ് സ്റ്റെപ്പിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ വൺ സൈഡ് ഹിജാബ് ട്രെൻഡിൽ മെയിനായിട്ടും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ഒരു നമ്മളുടെ ഈ ഒരു ലെഫ്റ്റ് പോർഷൻ നമ്മൾ എങ്ങനെ റാപ്പ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. സോ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് പോർഷൻ റാപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ഈ ഒരു ഒരു അവിടെ ഒരു സ്ലോപ്പ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം, അവിടെ ഒരു ചെരിവ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഈ ഒരു പാർട്ട് ഞാൻ ആ ഷോളിൻ്റെ ലെഫ്റ്റ് പോർഷൻ എടുത്തിട്ട് റൈറ്റ് പോർഷനിലോട്ട് ശരിക്ക് ചെരിച്ചിട്ടിങ്ങനെ വിരിച്ചിടാണ് ചെയ്തത്. ലെഫ്റ്റ് പോർഷൻ എടുക്കുക, എന്നിട്ട് റൈറ്റ് നമ്മളുടെ റൈറ്റ് ഷോൾഡർ വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ ജസ്റ്റ് അതൊന്ന് വിരിച്ചിടും. ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, വൺ സൈഡ് ഹിജാബ് സ്റ്റൈലിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ മൂന്ന് ലെയർ ഇങ്ങനെ കിട്ടണം. അത്രയും രീതിയിൽ നമ്മൾ ആ ഒരു റൈറ്റ് പോർഷൻ നല്ലോണം വലിച്ചിടണം. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിൽ നമ്മൾ ഈ വിരിച്ചിട്ടിരിക്കുന്ന ഈ ഒരു നമ്മളുടെ ഈ ഒരു ലെയർ നമ്മളുടെ ഷോൾഡറിനുള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ചെരിച്ചിട്ട്, എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഞൊറിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളുടെ ഷോൾഡർ കവർ ചെയ്ത് ഷോൾഡറിന് താഴേക്ക് നമ്മളുടെ ഹാൻഡിലേക്ക് കുറച്ച് വരുന്ന രീതിയിൽ ഒരു കാൽ ഭാഗത്തോളം നമ്മളിങ്ങനെ വിരിച്ചിടണം. ഇപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു കാൽ ഭാഗത്തോളം വിരിച്ചിടാം. ഇനി നിങ്ങൾ ഇത് ഈ ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വിരിച്ചിടുമ്പം ഫുള്ളായിട്ട് വിരിച്ചിടരുത്, അതായത് നമ്മളുടെ ഷോളിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം ഒരു ചെരിഞ്ഞ രീതിയിൽ ഒരു സ്ലോപ്പ് കൊടുത്തിട്ട് നമ്മൾ നമ്മളുടെ ഷോൾഡർ കവർ ചെയ്ത് നമ്മളുടെ ഹാൻഡിലോട്ട്, അതായത് നമ്മളുടെ റൈറ്റ് ഹാൻഡിലോട്ട് ഷോളിൻ്റെ കാൽ ഭാഗം വരുന്ന രീതിയിൽ ഒരു സ്ലോപ്പ് വന്നിട്ട് കുറച്ചിങ്ങനെ ചുരുക്കിയിട്ട് ബാക്കി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇതുപോലെ എടുക്കുക. ഇതാണ് ഒരു പെർഫെക്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആവും. ഇപ്പോൾ കണ്ടോ, ഇവിടെ നിങ്ങൾ പിന്നെ ചെയ്യരുത്. സാധാരണ രീതിയിൽ നമ്മൾ ഹിജാബ് സെറ്റ് ചെയ്യുമ്പം ഇതാ നമ്മളുടെ ഡയറക്റ്റ് നമ്മളുടെ ലിപ്പിൻ്റെ അടിയിലാണ് നമ്മൾ പിന്നെ കുത്തുക. പക്ഷേ വൺ സൈഡ് ഹിജാബ് സ്റ്റൈലിൽ നമ്മളിതാ നമ്മളുടെ ഷോൾഡറും കഴിഞ്ഞിട്ട് ആ ഒരു ചെരിഞ്ഞ പോർഷനിലാണ് നമ്മൾ പിന്നെ കുത്തേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് മുട്ടുസൂചിയും യൂസ് ചെയ്യാം. ഏകദേശം നമ്മളുടെ ഷോൾഡറിൻ്റെ ബാക്കിലായിട്ട് നമ്മളുടെ ഹാൻഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ടാണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ചിന്നിൻ്റെ അടിയിലായിട്ട് നമ്മൾ പിന്നെ കൊടുക്കരുത്. അതുപോലെ മറ്റൊരു പിന്നെ നമുക്ക് നമ്മളുടെ ഹെഡിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു മുട്ടുസൂചി കുത്താം. പിന്നെ നമ്മൾ നമ്മളുടെ ഈ ഒരു ചീക്കിൻ്റെ ഭാഗത്തുള്ള ഒരു ഫോൾഡിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടുസൂചി കുത്താം. ഫസ്റ്റ് നമ്മൾ പിന്നെ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഷോൾഡറിൻ്റെ ബാക്കിലോട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മളുടെ വൺ സൈഡ് ഹിജാബിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വിരിച്ചിടുന്ന പോർഷൻ നമുക്കൊരു ചെരിച്ചിട്ട് കൊണ്ടുവരണം. ഞാൻ ഈ പിന്നെ കുത്തിയത് ബാക്കിലോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം നമ്മളുടെ ഷോൾഡറിൻ്റെ ബാക്കിലോട്ടായിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ചെരിഞ്ഞ ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ലെയർ വരണം. അതുപോലെ നമ്മൾ ഈ വിരിച്ചിടുന്ന ഈ ഒരു ഷോളിൻ്റെ ലെഫ്റ്റ് പോർഷൻ വിരിച്ചിടുന്ന സമയത്ത് നമ്മൾ മാക്സിമം വലിച്ചിട്ടെടുക്കുക. ഷോള് നമ്മളുടെ ഈ ഒരു നെക്കിലോട്ട് നെക്കിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ബാക്കിലോട്ട് മാക്സിമം ഷോളിങ്ങനെ വലിച്ചിട്ടെടുക്കുമ്പം നമുക്ക് ഈ മേലെ ഇതുപോലെയുള്ള ലെയർ കിട്ടും. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പിന്നൂത്തേണ്ടത്. വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ ഒരു വട്ടം കുത്തുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആവും. ഒറ്റ വട്ടം നമ്മൾ ട്രൈ ചെയ്താൽ മതി. ഞാൻ തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര വൈഡായിട്ട് പറയുന്നത്. അപ്പം ബിഗിനേഴ്സ് മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി, അറിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ റൈറ്റിൽ ഹാങ് ചെയ്തിരുന്ന പോർഷൻ കണ്ടോ, അത് ചുരുക്കിയിടണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി. അത് നമ്മൾ ഒരിക്കലും വിരിച്ചിടരുത്. പിന്നെ നമ്മൾ ആ ഹാങ് ചെയ്തിരിക്കുന്ന പാർട്ടുണ്ടല്ലോ,
അത് എപ്പോഴും നമ്മളുടെ ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചുരുക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വിരിച്ചിടുന്ന പാർട്ടും ഹാങ് ചെയ്തിടുന്ന പാർട്ടും ആയിട്ട് അവിടെ ഇങ്ങനെ കുത്തിക്കൂടി നിൽക്കും. സോ അതുണ്ടാവരുത്. നമ്മൾ ഹാങ് ചെയ്തിടുന്ന നമ്മൾ മുന്നിലേക്ക് തൂക്കിയിടുന്ന ഭാഗം എപ്പോഴും ഷോൾഡറിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ചുരുക്കിയിടുക. അതുപോലെ നമ്മൾ ഷോളിൻ്റെ ലെഫ്റ്റ് പോർഷൻ വിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചാണ്ട് അതൊന്നിങ്ങനെ ചുരുക്കി നമ്മുടെ ഷോൾഡറിനുള്ളിലേക്ക് അതിങ്ങനെ ഒന്ന് ചുരുക്കി കൊണ്ടുവരാം. ഇതാ ഇതുപോലെയാണ്. നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നു അത്രയും ഹിജാബിന് അട്രാക്ഷൻ കൂടും. മുഴുവനായിട്ട് ചുരുക്കരുത്. ഹിജാബിൻ്റെ ഒരു കാൽ പോർഷന് അവിടെ ഇങ്ങനെ വെറുതെ വിരിച്ചിടുക. ബാക്കിയാണ് നമ്മൾ ചുരുക്കി വരേണ്ടത്. ഇപ്പോൾ കണ്ടോ, ഇത് മെയിനായിട്ടും ഇതിൻ്റെ ഹൈലൈറ്റ് പോകുന്നത് നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡിലോട്ടാണ്. ഇത് ഹിജാബിൻ്റെ ആ ഒരു ചെരിഞ്ഞ പോർഷൻ ഇങ്ങനെ വരുന്നത്. ആൻഡ് അതുപോലെ നമ്മൾ ഈ ചുരുക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിലോട്ട് മാക്സിമം വലിച്ച് ചുരുക്കി പിൻ ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് ഫ്രണ്ടിൽ മാക്സിമം ആ ഒരു ടൈറ്റ് വരിക. അപ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ ബാക്കിലോട്ട് നമ്മൾ മാക്സിമം വലിച്ചിട്ട് പിൻ ചെയ്യുക. എന്നിട്ട് ചുരുക്കിയിട്ട് കാൽ ഭാഗം വിടർത്തിയിട്ടിട്ട് മറ്റേ ഭാഗം ഷോർട്ടായിട്ട് തൂക്കിയിട്ടിട്ട് നമ്മളവിടെ പിൻ ചെയ്യുക. ഇപ്പോൾ മുകളിലുള്ള ഈ ഒരു മൂന്ന് ലെയർ ഇങ്ങനെ കാണുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല അട്രാക്ഷന്. അതുപോലെ തന്നെ ഈ ചുരുക്കി ഭാഗം കാണുന്നത് ഹിജാബിന് ഭംഗി കൂട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 steps ഇവിടെ കംപ്ലീറ്റ് ആയി. ഭയങ്കര സിമ്പിളായിട്ടുള്ള 3 steps ആണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം വൈഡായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്ര ടഫൊന്നുമില്ല. നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കും. ഇതിന് കവറേജ് കുറവാണ്. കവറേജ് വേണമെന്നുള്ളവർക്ക് ഇത് മാക്സിമം വൈഡായിട്ട് ഇട്ടാൽ മതി. ഇതാ ഈ ഒരു ലെയർ. സോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാണെങ്കിൽ എന്തായാലും നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുള്ളതല്ലേ. സോ അത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഹിജാബിൻ്റെ ഏത് പോർഷനാണ് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് വേണ്ട പുതിയ ഹിജാബിൻ്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. സി യു അഗെയിൻ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.